ഹായ്, വെൽക്കം ടു ലജി സ്പെഷ്യൽ. ഇന്ന് ചെയ്യുന്നത് ഒരു നല്ല അടിപൊളി പാവക്ക വറുത്തരച്ചതാണ്. നമ്മുടെ ഈ നോമ്പ് സമയങ്ങളിലും മറ്റും നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് കേട്ടോ ഇത്. ഞാനിപ്പോൾ ഇവിടെ ഒരു പാവക്കയാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുക. നല്ലോണം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, നല്ലോണം കഴുകിയതിന് ശേഷം. അതിനുശേഷം ഒരു കുറച്ച് പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ആ പുളിയുടെ ആ വെള്ളമൊക്കെ നല്ലോണം ഇറങ്ങി, പുളിവെള്ളം നല്ലോണം സത്തായിട്ട് ഇറങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒരു പൂരിയുടെ ബോൾസ് റെഡിയാക്കുമ്പോൾ കിട്ടുന്ന ആ വലിപ്പത്തിലാണ് ഞാൻ പുളി ഇവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ പാവയ്ക്ക കുറച്ച് നേരം ഉപ്പ് വെള്ളത്തിലിട്ടതിന് ശേഷമാണ് പാവയ്ക്ക ഞാൻ എടുത്തത്. അതിൻ്റെ കയ്പൊക്കെ ഒന്ന് പോയി കിട്ടാൻ അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടിയും ഒരു പച്ചമുളകും ഞാൻ അങ്ങോടിച്ചിട്ടു. പിന്നെ നമുക്ക് ഈ പുളിവെള്ളത്തിലാണ് പാവയ്ക്ക വേവിക്കേണ്ടത്. ആ കയ്പും പോകും, അതുപോലെ തന്നെ പാവയ്ക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് വെന്തും കിട്ടും. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിത് തിളച്ച് കഴിയുമ്പോൾ തീ കുറച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഞാനപ്പോൾ തൊട്ടിപ്പുറത്തെ പാനിൽ ഒരു കുറച്ച് തേങ്ങ, ഒരു അരമുറി തേങ്ങ തികച്ചും വേണ്ടി വന്നില്ല, കുറച്ച് തേങ്ങയും അതുപോലെ തന്നെ കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കുറച്ച് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഏതെണ്ണയെങ്കിലും ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മുടെ തേങ്ങ വറുത്തെടുക്കാം. ഏകദേശം ഒരു ഗോൾഡൻ നിറമായി എനിക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഗോൾഡൻ നിറമാകുമ്പോൾ തീ വളരെ കുറച്ചിട്ടിട്ട് നമുക്കതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടിയും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അതും ഇട്ട് ഒരു ടീസ്പൂണോളം മുളക് പൊടിയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നല്ലോണം ഇളക്കി ഇളക്കി ഇതിൻ്റെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോകുന്നത് വരെ നമുക്ക് ഇളക്കിയെടുക്കാം. തീ വളരെ സിമ്മിലിട്ടിട്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ആ പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ചൂടാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ചൂടാറി കഴിയുമ്പോൾ നമുക്ക് മിക്സിയുടെ ആ ചെറിയ ജാറിലിട്ട് നമുക്ക് നല്ല ഫൈനായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല. വെള്ളം ചേർത്തല്ല ശരിക്കും നമ്മൾ എന്ത് വറുത്തരച്ച് വെക്കുമ്പോഴും വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ. കണ്ടോ, ഇപ്പോൾ നല്ല പേസ്റ്റ് പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയാണ് വറുത്തരക്കുന്ന കറിയുടെ ആ ഒരു രീതി. അപ്പോൾ വെന്തുകൊണ്ടിരിക്കുന്ന ആ പാവയ്ക്കയിലോട്ട് ഞാൻ ദേ നമ്മുടെ ആ വറുത്തരച്ച് വെച്ച അതിൻ്റെ ആ ഒരു പേസ്റ്റ് ഞാൻ ഇതിലോട്ട് ഒഴിച്ചു. പാവയ്ക്ക നല്ലോണമൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കുറച്ചും കൂടി വെള്ളം ചേർത്ത് അങ്ങ് കലക്കി ഒഴിച്ചു. നല്ലോണം ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഉപ്പും പുളിയും ഒക്കെ പാകമാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പഞ്ചസാരയോ ശർക്കരയോ എന്തെങ്കിലുമൊക്കെ ഇടണം എന്നുണ്ടെങ്കിൽ, ഒട്ടും കയ്പില്ലാത്തവരൊക്കെ ആണെങ്കിൽ കുറച്ച് പഞ്ചസാരയോ അല്ലെങ്കിൽ കുറച്ച് ശർക്കരയോ എന്തെങ്കിലുമൊക്കെ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ അത് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഞങ്ങൾക്ക് ഈ ഒരു ഇത് തന്നെയാണ് ഇഷ്ടം. കാരണം പാവയ്ക്ക് ഉപ്പ് വെള്ളത്തിലും ഇട്ട് നമ്മൾ കഴുകിയതിന് ശേഷമാണ് പാവയ്ക്ക് നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ പുളിവെള്ളത്തിലും കൂടി വേവിച്ചപ്പോൾ ഏകദേശമൊക്കെ അതിൻ്റെ ആ ഒരു കയ്പൊക്കെ ഒന്ന് പോയി. ഇനി നമുക്കിതിലേക്ക് താളിച്ചിടയാണ് വേണ്ടത്. അപ്പോൾ ഞാനൊരു തൊട്ടിപ്പുറത്തിൻ്റെ ഒരു പാത്രത്തിൽ കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം കടുക് പൊട്ടിച്ചു. ആ കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു 6 ഉള്ളി അരിഞ്ഞതും വറ്റൽ മുളകും 2 വെളുത്തുള്ളി കട്ട് ചെയ്തതും കുറച്ച് വേപ്പിലയും കൂടി എടുത്ത് നമുക്കിതൊന്ന് നല്ലോണം താളിച്ചെടുക്കാം. അതായത് ഇനി നമുക്ക് നല്ലോണം ഒന്ന് ഗോൾഡൻ നിറമാവണ വരെ ഒന്ന് മൂപ്പിച്ചിട്ട് നമ്മുടെ ആ കറിയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള കറിയാണ് കേട്ടോ. ഈ നോമ്പ് അവസരങ്ങളിലൊക്കെ എല്ലാവർക്കും വീട്ടിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ കാണുന്നവർ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വരുന്ന ബെൽ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. ആ ബെൽ ബട്ടണിലെ ഓൾ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്യുക. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. താങ്ക് യു.